Tamil Nadu Lotudirpina, Shashigala Vipagum, Panneerselvam, AIADMK Deputy General Secretary Stanam Rajivikam and the TTV Dinagaran, Viverangalamai Pol, Manu Shankaran Cherno, Manu Kaigorkal, Nadakuno, Shashigala Kedre, and the Vartakal Verna Gatatlana, Iteratul Samavayam Kuridu Pedada, Urivakshe Dinagarane Pradiaki, Alangal Dinagarane Kariwaki, Kairing Lotudirkanano Sramam. തീർച്ചയായും അങ്ങനെയാണ് അത്തരമുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ ടി ടി വി ദിനകരൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ താൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം നിലവിൽ ക്രൈംബ്രാഞ്ച് കേസടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ സന്നദ്ധമാണ് എന്ന് ടി ടി വി ദിനകരൻ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ജയിലിൽ ബംഗളൂരുവിലുള്ള ജയിലിലുള്ള ശശികലയെ സന്ദർശിക്കുവാൻ ടി ടി വി ദിനകരൻ ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട സമയത്താണ് മുതിർന്ന എം എൽ എമാരും അതോടൊപ്പം മന്ത്രിമാരും രാത്രി വൈകിയും കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് ഈ ശശികലയും ശശികലയുടെ കുടുംബ ആധിപത്യവും ഇല്ലാതാക്കിയാൽ ഇരുവിഭാഗങ്ങൾ അണ്ണാ ഡി എം കെ അമ്മ അണ്ണാ ഡി എം കെ പുരുച്ചി തലേവി ഇരുവിഭാഗങ്ങളും ലയിച്ച് അണ്ണാ ഡി എം കെ എന്ന ഒറ്റ പാർട്ടിയായി മുന്നോട്ട് പോകാമെന്നും ഔദ്യോഗിക ചിഹ്നമായ രണ്ടിലയിൽ തന്നെ മത്സരിക്കാമെന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നത് ഇത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചകൾ ഇന്ന് നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പ് ഫോർമുല ഇപ്പോൾ ശശികല വിഭാഗം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ശശികലയുടെ കൃത്യമായ നിർദ്ദേശത്താലാണ് ഇങ്ങനെ ഒരു തീരുമാനം ടി ടി വി ദിനകരൻ കൈക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ ടി ടി വി ദിനകരൻ സന്നദ്ധമാണെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഇതൊരു പക്ഷേ ടി ടി വി ദിനകരനെ എതിർക്കുന്ന ശശികല വിഭാഗത്തിലെ ഒരു പക്ഷം നേതാക്കൾ സ്വീകരിച്ചാൽ ഈ പനീർസെൽവവുമായുള്ള ലയന സാധ്യതകൾ ഒഴിവാക്കാമെന്നും ശശികല വിഭാഗം കരുതുന്നു അങ്ങനെയെങ്കിൽ പാർട്ടിക്കകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്നൊരു ലക്ഷ്യവും ടി ടി വി ദിനകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ശശികല വിഭാഗ എതിർക്കുന്ന പക്ഷത്തെ നേതാക്കൾ എത്രമാത്രം സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമാകുന്നത് ടി ടി വി ദിനകരനെതിരെ രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പരസ്യ എതിർപ്പുകൾ ശക്തമായി രംഗത്തെത്തിയത് ഒന്ന് ആർ കെ നഗർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും പിന്നീട് ഈ മന്ത്രിസഭയിലെ തന്നെ വിവിധ ആളുകളുടെ വസതിയിൽ മറ്റും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രണ്ടില ചിഹ്നം ലഭിക്കാൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് പരസ്യ എതിർപ്പുകൾ ടി ടി വി ദിനകരനെതിരെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷം നേതാക്കൾ രംഗത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് ശശികലയും ശശികലയെ അനുകൂലിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒഴിവാക്കിയാൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാമെന്ന നിർദ്ദേശം പനീർസെൽവം ഈ എതിർക്കുന്ന ഒരു പക്ഷം നേതാക്കൾ മുൻപാകെ വച്ചത് ഇത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചകൾ ഇന്ന് വൈകിട്ട് 3:30 നടത്താനിരിക്കുകയായിരുന്നു ഇതിനുവേണ്ടി ഒരു കപ്പൽ പോലും വാടകയ്ക്കെടുത്ത് ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചനകൾ ലഭിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ടി ടി വി ദിനകരൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഈ നേതാക്കൾ എത്രമാത്രം സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത് പ്രധാനമായും ഈ നേതാക്കൾ മുന്നോട്ട് വച്ചതും ടി ടി വി ദിനകരന്റെ രാജി ആവശ്യമായിരുന്നു ഇതുകൂടാതെ ശശികല വിഭാഗത്തെ ശശികലയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ചോദ്യം ചെയ്തുകൊണ്ട് പനീർസെൽവം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകാനും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ധാരണയിലെത്തിയിരുന്നു അതിനാൽ ഈ ടി ടി വി ദിനകരന്റെ രാജി സന്നദ്ധതയിൽ മാത്രം പ്രശ്നങ്ങൾ ഒതുങ്ങുമോ എന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടത് അജിംഷ ഒരു പക്ഷേ ഇത്തരത്തിൽ ദിനകരനെ മുമ്പോട്ട് വെച്ചുള്ള നീക്കം ആ നീക്കത്തിന് പച്ചക്കൊടി കാണാനുള്ള സാധ്യത എത്രത്തോളമാണ് കാരണം ഈ രീതിയിലേക്ക് പളനിസ്വാമിയും മറ്റും യോജിക്കാനുള്ള പനീർസെൽവവും മറ്റും യോജിക്കാനുള്ള കാരണത്തിലേക്ക് നീങ്ങിയത് ശശികലയ്ക്ക് തമിഴ്നാട് ജനതയുടെ അംഗീകാരമില്ല എന്നത് തന്നെയാണ് അത്തരത്തിലുള്ള രൂപങ്ങൾ ശശികലയ്ക്കുള്ള എതിർപ്പ് ആ വിഭാഗത്തിൻ്റെ കോക്കസ് പ്രവർത്തനങ്ങളുടെ വിയോജിപ്പ് ഇത് ശക്തമാണ് തമിഴ്നാട്ടിലെ ജനതയ്ക്ക് എന്ന് മനസ്സിലാക്കിയിട്ടാകാം അങ്ങനെയാണെങ്കിൽ ഈ ഒത്തുതീർപ്പ് ഫോർമുലകൾക്ക് എത്ര കണ്ട് സാധ്യതയുണ്ട് ഒരു ശാശ്വത പരിഹാരം എന്നത് മാത്രമാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് ഈ നേതാക്കൾ എത്രമാത്രം സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമാകുന്നത് പ്രധാനമായും പനീർസെൽവവും എടപ്പാടി കെ പളനിസ്വാമിയും തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നത് പോലും ശശികല വിഭാഗത്തെ ഒഴിവാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാമെന്നൊരു ധാരണയിലാണ് എത്തിയിരുന്നത് അതിനാൽ ടി ടി വി ദിനകരന്റെ രാജി എന്നതിൽ മാത്രം ശശികല വിഭാഗത്തിന്റെ ഒരു അപ്രമാദിത്വം പാർട്ടിക്കകത്ത് ഇല്ലാതാകുമോ എന്ന സംശയമാണ് പിന്നീട് ഉയരുക ഈ ഒരു സാഹചര്യത്തിൽ
ഇത് മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നേതാക്കൾ പോകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇതിനുള്ള സാധ്യതകളും വിരളമാണ്. പനീർസെൽവം വിഭാഗം ശക്തമായി തന്നെ സർക്കാരിനകത്ത് സ്വാധീനം ബലപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി തന്നെ ഈ അണ്ണാ ഡി എം കെ പിളർപ്പും തർക്കങ്ങളിലും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡി എം കെക്ക് വലിയ പിന്തുണ ജനങ്ങൾ നൽകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ ടി ടി വി ദിനകരന്റെ രാജി സന്നദ്ധത എന്നതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ഒതുങ്ങാനുള്ള സാധ്യതയില്ല. ഇന്ന് വൈകിട്ട് വീണ്ടും പനീർസെൽവം വിളിച്ച യോഗം നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ മന്ത്രിമാരും എം എൽ എമാരും ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം. അവർ ഒരുപക്ഷെ ഈ പനീർസെൽവം വിഭാഗത്തിൽ ഇപ്പോഴത്തെ സമവായ നീക്കം അല്ലെങ്കിൽ പനീർസെൽവത്തെയും പളനിസ്വാമിയുടെയും യോജിപ്പിനെ തടയാനുള്ള നീക്കം എന്നത് ഒരാളുടെ മാത്രം താല്പര്യമാണ്, ശശികലയുടെ മാത്രം. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശശികലയുമായി ജയിലിൽ സന്ദർശിക്കുന്ന സമയത്തായിരുന്നു ഈ മുതിർന്ന നേതാക്കളും അതോടൊപ്പം മന്ത്രിമാരും എം എൽ എമാരും 16 മന്ത്രിമാരൊക്കെ മന്ത്രി പി തങ്കമണിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ ഈ ശശികല കുടുംബത്തിന്റെ അപ്രമാദത്വം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരു വിഭാഗങ്ങൾ പനീർസെൽവം എടപ്പാട് കെ പളനിസ്വാമി വിഭാഗങ്ങൾ ലയിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി ഔദ്യോഗിക ചിഹ്നത്തിൽ മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നൊരു ധാരണയിലാണ് എത്തിയത്. അങ്ങനെ പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ പ്രശ്നങ്ങളില്ല മുന്നോട്ട് പോകാമെന്നാണ് യോഗത്തിന് ശേഷം ധനമന്ത്രി ജയകുമാർ മാധ്യമങ്ങൾ മുമ്പാകെ അറിയിക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ ഈ ശശികല വിഭാഗത്തിന്റെ അപ്രമാദത്വം ഒഴിവാക്കുക എന്ന നേതാക്കളുടെ തീരുമാനത്തിൽ ടി ടി വി ദിനകരന്റെ രാജി സന്നദ്ധയിൽ മാത്രം പ്രശ്നങ്ങൾ ഒതുങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അജിംഷ, തീർച്ചയായും വ്യക്തമാണ് മനു. മനുശങ്കനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ സംഭവ വികാസങ്ങളെയും പനീർസെൽവത്തിന്റെയും പളനിസ്വാമിയുടെയും യോജിപ്പിനെയും ഒക്കെ തടയിടാനുള്ള പുതിയ തന്ത്രവുമായി ശശികല, പുതിയ ഒത്തുതീർപ്പ് ഫോർമുലയുമായി ശശികല രംഗത്ത്, ദിനകരൻ വഴി. ഇതിന്റെ വിവരങ്ങൾ വിശദാംശങ്ങളുമാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകി.